ഹായ് സിൻഡ്രല്ല ബ്യൂട്ടി ടിപ്സ് ആൻഡ് ഹെൽത്തി ടോക്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫേസ് പാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, തുടർച്ചയായി നമ്മൾ കുറേ മാസങ്ങളായി, ഈവൻ ഒരു വർഷം കഴിഞ്ഞു, നമ്മൾ മാസ്ക് ഡെയിലി യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ മാസ്ക് യൂസ് ചെയ്യുന്ന ഭാഗങ്ങളിലെല്ലാം വേർപ്പും പൊടിയും ഒക്കെ അടിഞ്ഞ് നമുക്ക് വലിയ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമുക്ക് സ്വതന്ത്രമായി ശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ശ്വസിക്കുന്ന വായു തന്നെ ആ മാസ്കിന്റെ അകത്തോടെ നമ്മൾ വെളിയിലേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന ചൂട്, അത് നമുക്ക് വേർപ്പായിട്ടും അത് തങ്ങി നിന്നിട്ട് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കുരുക്കൾ ഉണ്ടാകുന്നത് എല്ലാവർക്കും പൊതുവെയുള്ളൊരു കംപ്ലൈന്റ് ആണ്. എന്നാൽ ഈ കംപ്ലൈന്റിനെ നമുക്ക് ഇപ്പോൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അധികം നമ്മൾ കംപ്ലീറ്റ് ഒരു ലോക്ക്ഡൌണിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് വീട്ടിലാണ് നമ്മൾ അധികവും ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളിലുമുള്ള ഈ മൗത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലെ കുരുക്കൾ കാര്യങ്ങളൊക്കെ കുറച്ചെടുത്ത് കൊണ്ടുവരുവാനുള്ള നല്ലൊരു ടിപ്സാണ് ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ ഈ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള കാരണം, ഞാനിത് രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ എന്റെ ഫേസിന്റെ അകത്ത് കുറെ കുരുക്കൾ അങ്ങ് താന്നു, ആ ചൊറിച്ചിലും ഒക്കെ എനിക്കുണ്ടായിരുന്നു ഈ മാസ്ക് വെക്കുന്നത് കൊണ്ട്. അത് അങ്ങ് താന്നു. അപ്പൊ അത് നല്ല എഫക്റ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് അത് നിങ്ങൾക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ മുൻപോട്ടിടുന്ന ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി നമ്മളൊന്ന് പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോഴാണ് മുമ്പോട്ടിടുന്നതും മുമ്പിട്ടിരിക്കുന്നതുമായ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ആ ഇൻഗ്രീഡിയൻസും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് സോപ്പിട്ടോ ഫേസ് വാഷ് ഇട്ടോ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം എന്തും മാസ്കും എന്ത് പ്രോഡക്റ്റും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുവാൻ. അപ്പൊ അതിന് നമുക്ക് ആവശ്യമായിട്ട് ആദ്യം വേണ്ടതെന്ന് അറിയാമോ, ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ഇത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി. ഇനി നമുക്ക് വേണ്ടത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു ഒരു പിഞ്ചായാലും മതി കേട്ടോ, ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു അംശം, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതി ഭാഗമാണ്, തക്കാളിയുടെ പകുതി ഭാഗം മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുള്ള ആ പേസ്റ്റാണ്. ആ പേസ്റ്റ് ഞാനിവിടെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് നാരങ്ങാനീര്. നാരങ്ങാനീര് നമുക്ക് ആവശ്യമാണ്, ഒരു പകുതി നാരങ്ങയുടെ നീര് നമുക്ക് ഇത്രയും കൂടിയ ഒരു മിക്സർ. ഈ ഒരു മിക്സാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് നമുക്ക് കുരുക്കളുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് ഈ ഭാഗങ്ങളിലൊക്കെയാണ് കുരുക്കൾ കൂടുതലായിട്ട് വന്നത്.
ഈ പാക്ക് ഒന്ന് ഇട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. ഇത് രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ പിമ്പിൾസ് എല്ലാം നന്നായി താന്നു. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഒരു സ്പൂൺ ഗോതമ്പ് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 നാരങ്ങയുടെ നീര്, 1/2 തക്കാളി നീര്, ഇത്രയും നന്നായി തക്കാളി നന്നായി പേസ്റ്റായിട്ട് അരച്ചതേ, ഇത്രയും നന്നായി മിക്സ് ചെയ്ത് നിങ്ങളുടെ ഫേസിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്തു നോക്കുക കേട്ടോ. എനിക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കും ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സിൻഡ്രല്ല, ബ്യൂട്ടി ടിപ്സ് ആൻഡ് ഹെൽത്തി ടോക്സ്. ബൈ.